എല്ലാവർക്കും നമസ്കാരം. നവരാത്രിയോടനുബന്ധിച്ച് സമം ഒരുക്കുന്ന മാതൃവന്ദനം ഗുരുപൂജ ഇന്നേക്ക് ആറാം ദിവസം. ഇന്ന് ഗുരുവന്ദനം അർപ്പിക്കപ്പെടുന്നത് പഴയകാല പിന്നണി ഗായികയായ ശ്രീമതി കോഴിക്കോട് പ്രേമയ്ക്കാണ്. അമ്മയ്ക്ക് സമത്തിൻ്റെ സ്നേഹാദരങ്ങൾ. നമസ്കാരം. സമത്തിലെ എല്ലാ അംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ. മലബാറിലെ പ്രശസ്തമായ ആർച്ചി ഹട്ടന്റെ ഹട്ടൻസ് ഓർക്കസ്ട്രയിൽ പാടിക്കൊണ്ടിരുന്ന പ്രേമ എന്ന ഗായികയെ സിനിമയിൽ അവതരിപ്പിച്ചത് എം എസ് ബാബുരാജാണ്. യേശുദാസിനൊപ്പം പാടിയ 16 വയസ്സ് കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തുവിരിഞ്ഞാൽ എന്ന യുഗ്മഗാനത്തിലൂടെ. പൂവുകൾ ചൂടി ഗോപികമാരെ തേടി, ഓമന പൂവുകൾ ചൂടി ഗോപികമാരെ തേടി. പതിനാറു വയസ്സു കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തുവിരിഞ്ഞാൽ പതിവായി പെൺകൊടിമാരൊരു മധുര സ്വപ്നം കാണും. ആദ്യമായിട്ട് പാടിയത് 1965 ചേട്ടത്തി എന്ന പടത്തിലാണ്. അതിൻ്റെ സംഗീത സംവിധാനം എം എസ് ബാബുരാജ് വയലാർ ആയിരുന്നു അതിൻ്റെ ഗാനങ്ങൾ എഴുതിയത്. പാടിയത് ദാസേട്ടനും ഞാനും ആയിരുന്നു. രേവതി സ്റ്റുഡിയോ, ചെന്നൈയിൽ രേവതി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു പാടിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം, സന്തോഷം തന്ന മുഹൂർത്തം, വിശ്വസിക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു. പക്ഷേ അത് ആദ്യത്തെ ടേക്കിൽ തന്നെ ഓക്കെ ആയി, അതും സന്തോഷമായിരുന്നു. മാപ്പിളപ്പാട്ട് ഞാൻ എൻ്റെ 13-13 വയസ്സിൽ കോഴിക്കോട് പേരുകേട്ട സി എ അബൂബക്കർ സംഗീതത്തിൽ പാടിയ 2-3 മാപ്പിളപ്പാട്ടുകളാണ് അത്. പിന്നെ ചെന്നൈയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു, എച്ച് എം വിയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞത്. അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ആദ്യഗാനം ഹിറ്റായതിനാലാകണം അടുത്ത ചിത്രമായ പൂച്ചക്കണ്ണിയിലും ബാബുക്ക പ്രേമയ്ക്ക് അവസരം നൽകി. മരമായ മരമൊക്കെ തളിരിട്ടു പൂവിട്ടു എന്ന തിരുവാതിരപ്പാട്ട് ബാബുരാജിന്റെ വ്യത്യസ്ത സൃഷ്ടികളിലൊന്നായ ഈ ഗാനം പുറത്തു വന്നത് പക്ഷേ എസ് ജാനകിയുടെ ക്രെഡിറ്റിലാണ്. പാടിയ പാട്ടിന്റെ ക്രെഡിറ്റ് മറ്റൊരാളുടെ പേരിലായിപ്പോയതിനാൽ സംഭവിച്ച നഷ്ടമോർത്ത് പരിഭവം പറയുന്നില്ല. പ്രേമ എന്ന കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട പ്രേമേച്ചി എല്ലാം നൊമ്പരം കലർന്ന ഒരു ചിരിയിൽ ഒതുക്കുന്നു അവർ. സങ്കടം തന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് ചെന്നൈയിൽ അന്ന് അധികം നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അമ്മയായിട്ട് ചേട്ടന്റെ അടുത്ത് നിന്നത്. അപ്പം അവിടെ ഇതേമാതിരി തന്നെ പൂച്ചക്കണ്ണി എന്ന പടത്തിൽ പിന്നെ ബാബുക്ക ഒരു സോളോ തന്നിരുന്നു, കുറിഞ്ഞിപ്പൂച്ച കുറിഞ്ഞിപ്പൂച്ച എന്ന പാട്ടിൻ്റെ. അത് ഞാൻ റെക്കോർഡൊക്കെ കഴിഞ്ഞ് ആ സന്തോഷം കൂടി മനസ്സിൽ വെച്ചിട്ടാണ് നാട്ടിലേക്ക് മടങ്ങിയത്. അതിലെന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല. അതെനിക്ക് ഏറ്റവും സങ്കടമായിരുന്നു, കാരണം ഒരു സോളോ ആയിരുന്നു ആ പാട്ട്. ആയിരത്തി 1965 കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി യുഗ്മഗാനം പാടുമ്പോൾ ഒപ്പം പാടിയ ജയചന്ദ്രൻ അന്ന് പുതുമുഖമാണ്. പ്രേമയാകട്ടെ തന്റെ ആദ്യ സിനിമാ ഗാനം തന്നെ ഹിറ്റാക്കിയ ഗായികയും ചെന്നൈ രേവതി സ്റ്റുഡിയോയിൽ നടന്ന പാട്ടിന്റെ റെക്കോർഡിംഗ് അനുഭവങ്ങൾ പ്രേമ ഇന്നും ഇന്നലത്തെ പോലെ ഓർമ്മിക്കുന്നു. പുതിയൊരു ഗായകന്റെ കൂടെയാണ് പാടേണ്ടതെന്ന് സംഗീത സംവിധായകൻ ബി എ ചിദംബരനാഥ് പറഞ്ഞു. സ്റ്റുഡിയോയിൽ വെച്ചാണ് ജയചന്ദ്രനെ ആദ്യം കാണുന്നത്. തുടക്കക്കാരുടെ പരിഭ്രമം കാരണം അന്ന് മുഴുവൻ റിഹേഴ്സൽ നോക്കിയിട്ടും അന്ന് റെക്കോർഡിംഗ് നടന്നില്ല. പിറ്റേ ദിവസമാണ്
ഭാവഗായകൻ ജയചന്ദ്രന്റെ സംഗീത ജീവിതത്തിന് തുടക്കം കുറിച്ച ആ മനോഹര ഗാനത്തിന്റെ റെക്കോർഡിംഗ് നടന്നത്. 50 വർഷങ്ങൾക്കിപ്പുറം മാതൃഭൂമിയുടെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ ജയചന്ദ്രനും പ്രേമയും ഒന്നിച്ച് തങ്ങളുടെ ആദ്യ യുക്മഗാനം പാടിയത് സദസ്യർക്ക് മറക്കാനാവാത്ത സംഗീതാനുഭവമായിരുന്നു. റെക്കോർഡിംഗിന് സ്ഥിരമായി കൂടെ വന്നിരുന്ന അമ്മയുടെ അകാല മരണമാണ് സിനിമയിൽ നിന്ന് പതുക്കെ പിന്മാറാൻ പ്രേമയെ നിർബന്ധിതയാക്കിയത്. കുഞ്ഞാലി മരക്കാറിന് ശേഷം 2 ചിത്രങ്ങളിലേ പ്രേമ പാടിയുള്ളൂ, വിദ്യാർത്ഥിയിലും മിസ്റ്റർ സുന്ദരിയിലും. ബാബുരാജിന്റെ അകാലത്തിലുള്ള വിയോഗമായിരുന്നു മറ്റൊരാഘാതം. വേദികളിൽ പിന്നീട് അപൂർവമായേ മുഴങ്ങിയുള്ളൂ ഈ ഗായികയുടെ മധുരനാദം. ബാബുക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയ ഒരു സംഗീത സംവിധായകൻ. കഴിവുകൾ ചിലപ്പം വ്യത്യാസം ഉണ്ടാവെങ്കിലും ബാബുക്കേൻ്റെ ആ ശൈലി പാടുന്ന ആ ഹിന്ദുസ്ഥാനി സംഗീതത്തോടുകൂടെ ടച്ചോട് കൂടിയിട്ടുള്ള ഗാനങ്ങൾ, ഗാനീയമ്മ പാടിയ ഗാനങ്ങൾ, ഇതൊക്കെയാണ് ഞാനിന്നും പാടുന്നതും പാടാൻ ആഗ്രഹിക്കുന്നതും. കോഴിക്കോട്ടെ വീട്ടിൽ കുടുംബജീവിതവുമായി ഒതുങ്ങിക്കൂടിയ പ്രേമയ്ക്ക് സംഗീത ജീവിതത്തിൽ നഷ്ടങ്ങൾ പലതുണ്ട്. എല്ലാ നിരാശകളും മറക്കാൻ ആത്മസംതൃപ്തിയോടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കുഞ്ഞാലി മരക്കാറിലെ ആ ഒരൊറ്റ ഗാനം മതി പ്രേമയ്ക്ക്, ചരിത്രത്തിന്റെ ഭാഗമായ ഗാനം. പ്രിയപ്പെട്ട പ്രേമേച്ചിക്ക്, സംഗീത പ്രേമികളുടെ പ്രേമ അമ്മയ്ക്ക്, സമം നവരാത്രി ഗുരുപൂജയുടെ 6-ാം ദിവസമായ ഇന്ന് സ്നേഹാദരപൂർവം മാതൃവന്ദനം അർപ്പിക്കുന്നു.